അസ്സലാമു അലൈക്കും. സാബി വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ സാബിറ. എൻ്റെ എല്ലാ മുത്തുമണികൾക്കും സുഖമല്ലേ? എനിക്കും സുഖം തന്നെ. എൻ്റെ സ്ഥലം വടകര വള്ളിക്കാടാണ്. അതിങ്ങനെ ഓരോരുത്തർ കമൻറ്റ് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ വീണ്ടും പറഞ്ഞത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് ചൊറിയുന്ന സാധനമില്ലേ, ഈ ചെടി ചീര എന്നെല്ലാം പറയുന്ന ചൊറിയൻ ചീര എന്നാണ് യൂട്യൂബിൽ ഇങ്ങനെ ഓരോരുത്തരും പറയുന്നത് കേൾക്കുന്നത്. അതിനെ കൊണ്ടുള്ളൊരു ഉപ്പേരിയാണ്. ഇതിൻ്റെ മുന്നേ ഞാൻ വെച്ചിനു, അന്നേരം ഞാൻ കാണിച്ചിക്കൊന്നുമില്ല, ഒന്ന് വെച്ച് നോക്കിയതാ. അന്നേരം ലൈക്ക് അടിക്കുക, എൻ്റെ കുഞ്ഞിമ്മ പറയുന്നുണ്ട് ലൈക്ക് അടിക്കുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കുടുംബക്കാർക്കെല്ലാം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ ഗ്രൂപ്പിലും എല്ലാത്തിലും നിങ്ങളിട്ട് ഷെയർ ചെയ്യണം. ഇതാണ് നമ്മളെ ചീര, ഈ ചൊറിയൻ ചീര. ഇത് തൊട്ടാൽ അതേ സ്പോട്ടിൽ നമ്മൾക്ക് പണി തരും. തിരിച്ചടിക്കുന്നൊരു സാധനമാണ് ഇത്. ഇതിൻ്റെ ഇല നല്ലോണം നുള്ളിയെടുക്കുക. ഇതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾ പല യൂട്യൂബിലും പല ആൾക്കാരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് തന്നെ എനിക്കും പറയാനുള്ളൂ. ഇത് നല്ലോണം ഈ അപ്പുറം ഇപ്പുറം എല്ലാം നോക്കി, പുഴുക്കൾ പുഴുക്കളുണ്ടോ എന്നെല്ലാം നോക്കി ഇത് മറ്റുള്ള ഇലകൾ, ഈ പിന്നെ ചീരകളും പല പച്ച ഇലകളും ഞാൻ കാണിച്ച ഇതിനു മുന്നേ കാണിച്ച എല്ലാ ഇലകളും നിങ്ങളിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇതും ഇട്ട് നിങ്ങൾ ഉപ്പേരി വെക്കുക. ഇതാണ് മക്കളെ നമ്മളെ അടുക്കള ചീര. ഇത് പലരും അടുക്കള ചീര എന്താണ്, ചെറുചീര ഏതാണ് എന്ന് എന്നോട് എൻ്റെ നാട്ടിൽ നിന്ന് നേരിൽ തന്നെ ചോദിച്ചത് കൊണ്ടാണ് ഞാനിത് വീണ്ടും നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതാണ് മക്കളെ ചെറുചീര. ഇത് ഈ ഭക്ഷണം കഴിയുന്ന ഏറ്റവും നല്ല സംഗതിയാണ്. വണ്ണം കടിച്ചാൽ വരെ വെള്ളത്തിൽ പതപ്പിച്ചിട്ട് നിങ്ങൾക്ക് കുടിക്കാം. പിന്നെ ചേമ്പിൻ്റെ ഇല ഉണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ തവര, പല ഇലകളും നിങ്ങൾക്ക് അറിയാലോ, ഞാൻ ഈ മുന്നേ കാണിച്ച വീഡിയോ എല്ലാം അറിയാലോ. എല്ലാം എടുത്ത് നല്ല ഒരു ബക്കറ്റിലിട്ട് നിറച്ചും വെള്ളവും പാർന്ന് നമ്മൾ പുയന്ന് പുല്ല് കഴുകൂല. അതേപോലെ എനിക്ക് നല്ല ശീലമുണ്ട് പുല്ല് കഴിയിട്ട്. അതേപോലെ നല്ലോണം ബക്കറ്റിലിട്ട് ഇങ്ങനെ ഉരച്ച് കവുക. മഴക്കാലമാണ് മക്കളെ, പല ജീവികളും പുഴുക്കളും എല്ലാം നിൽക്കുന്ന സംഗതിയാണ്. അതുകൊണ്ട് നല്ലോണം ഉരച്ച് കായി ഒരു പാത്രത്തിലിട്ട് വെള്ളം ഇങ്ങനെ ഊറ്റവും പോക്കുക. വെള്ളം ഉണ്ടായാൽ ഇതിന് വെള്ളം ഉണ്ടാവാറ്, നെയ്യും കൂടുതൽ പാരറ്, അന്നേരം ലേഹം പോലെ ആയിപ്പോവും നെയ്യ് കൂടിയാൽ. അങ്ങനെ നല്ലോണം വെള്ളം ഊറ്റിയതിൻ്റെ ശേഷം ഇത് നന്നാ ചെറുതായിട്ട് നിങ്ങൾ മുറിച്ചിടുകയും ചെയ്യണ്ട. അന്നേരം ഉള്ളേലും കുഴഞ്ഞ് ലേഹം പോലെ ആയിപ്പോവും. അങ്ങനെ കഷ്ണം ഉള്ളി ഇടുക, ലേശം വെളുത്തുള്ളിയും ഒരു ചെറിയ പച്ചമുളക് ഇട്ട് തേങ്ങ ഇട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് എരിവെല്ലാം ഇടുമ്പോൾ ശ്രദ്ധിക്കണം, കുഞ്ഞും മക്കൾക്ക് ചീരകളെല്ലാം കൊടുക്കേണ്ടതാണ്. അങ്ങനെ അത് നല്ലോണം ഇട്ട് മക്കളെ അതിലിട്ട് ഇങ്ങനെ ഏലാക്കി നിങ്ങൾ ഉപ്പേരി വെച്ചിട്ട് അങ്ങ് കഴിക്കുക. ഇതെല്ലാം വെച്ചതിന് ശേഷം ഇത്താക്ക് വല്ലാത്തൊരു ക്ഷീണം മക്കളെ ഇലയെല്ലാം പറിച്ച് കൈ കൊടുത്തുക്കാളൂ ഞാൻ. അങ്ങനെ ഞാൻ വിചാരിച്ച് ശേഷം ചായയും കുടിക്കട്ടെ, എൻ്റെ ലോക്കൽ ചായ നിങ്ങൾക്ക് കാണാം. അങ്ങനെ ഒരു മൂന്ന് മുട്ടയും ഞാൻ ഇങ്ങ് എടുത്ത് ബുളുസയാക്കിയത്. ബുളുസയാക്കുന്ന നേരം പല ആൾക്കാർ ഉപ്പ് വേറെ, കുരുമുളകിൻ്റെ വേറെ 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 ഇടുന്ന കാണാം. ഇതൊന്നും എന്നെ കൊണ്ടാവില്ല മക്കളെ, എനിക്ക് പണിയെല്ലാം വേഗം കഴിയണം. അതിന് ഞാനെന്ത് പണിയെടുത്ത്, കുറച്ച് കുരുമുളകും കുറച്ച് ഉപ്പും എടുത്ത് നല്ലോണം പൊടിച്ച് ഒന്നായിട്ടട വെച്ച് വെച്ച് അതിൽ നിന്ന് പിന്നെ കുറേച്ച കുറേച്ച എടുത്തിട്ട് ഇങ്ങനെ പാറ്റിക്കൊടുത്ത് ബുളുസയാക്കിയിട്ട് നമ്മൾ തിന്നുക. അങ്ങനെ സാബീത്താക്ക് പള്ളയും പൈച്ച് പള്ളയിലെ പൈപ്പും മാറി, മക്കളെ എല്ലാം മാറി ഇങ്ങനെ കുത്തിരിക്കുക. പിന്നെ നിങ്ങൾ എൻ്റെ ലോക്കൽ ചായ നിങ്ങൾക്ക് കാണാം. ചെറിയ പൊടി ഇട്ട് കുറച്ച് നല്ലോണം പശുവും പാലും, പാൽപ്പൊടിയൊന്നും ഞാൻ അങ്ങനെ ഉപയോഗിക്കില്ല മക്കളെ. അതിലെല്ലാം എന്തെങ്കിലും ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ ഉപയോഗിക്കാൻ നിൽക്കില്ല. അങ്ങനെ നല്ലോണം ഇങ്ങനെ നിങ്ങൾ മൂടി വെച്ചിട്ട് മുട്ട മുറിച്ച് മുറിച്ച് ഇങ്ങെടുക്കും. ഇത് ഒന്നായി പോയിക്കില്ല, മറിച്ചൊന്നും ഇടണ്ടേ, മറിച്ചിടുകയും ചെയ്യാറ് ഇതിനെ അധികം പോവുകയും ചെയ്യാറ്. അധികം ബന്ധാ പിന്നെ ഇതിൻ്റെ വിറ്റാമിൻ എല്ലാം പോയി മക്കളെ. ഇങ്ങനെ വിറ്റാമിൻ എല്ലാം കിട്ടണമെങ്കിൽ നമ്മളിങ്ങനെ പക്ഷെ ലൂസാക്കിയിട്ടെല്ലാം തിന്നണം. നല്ല ചീര ഉപ്പേരി പിന്നെ ഇങ്ങനെ മുട്ട ഇതെല്ലാം തിന്നു കഴിഞ്ഞാൽ രക്തം ഇങ്ങനെ നിറഞ്ഞൊഴുകും മക്കളെ, വിറ്റാമിൻ ഇങ്ങനെ വരും. അങ്ങനെ മക്കളെ ഇതാൻ്റെ ലോക്കൽ ചായ വരുന്ന് നല്ലൊരു ലോക്കൽ ചായ ഉണ്ടാക്കി ഞാനിങ്ങനെ കുടിച്ച് മുട്ട നിങ്ങളായിരിക്കും അപ്പാടിത്ത തിന്നതാ. അന്നേരം മക്കളല്ലെങ്കിൽ വരൂ, മക്കൾക്കെല്ലാം കൊടുക്കൂ. അങ്ങനെ എല്ലാവരും കൂടിയും തിന്നതാ നിങ്ങളായിരിക്കും.